സൂപ്പർ സാധനം. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വാഗമണ്ണാണുള്ളത്. വാഗമണ്ണിൽ ഞങ്ങൾ വന്നിട്ട് നമ്മളെപ്പോഴും വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ജീപ്പും ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കാണാറുണ്ടെങ്കിലും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ആ ഓഫ് റോഡ് ഒന്ന് പോകാമെന്ന് എഴുതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ജീപ്പ്, ചേട്ടൻ്റെ പേരെങ്ങനെയാട്ടാ? അജി. അജിച്ചേട്ടൻ്റെ ജീപ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ പോകാൻ വേണ്ടി. അപ്പം ഇത് ഒരുപാട് നാൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുവരെ ഈ പരിപാടിക്ക് നിന്നിട്ടില്ല. ഇങ്ങനെ നിങ്ങൾ ഈ കാറിനൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ്. പക്ഷേ മിക്കവാറും ആൾക്കാർ അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ കുറച്ച് ബാച്ചിലേഴ്സായിട്ടുള്ള കുറച്ച് ബാച്ചിലേഴ്സ് ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് നോക്കിയിട്ട് പോകാൻ കരുതി. 3 മണിക്കൂറുള്ള ട്രിപ്പാണ് പറയുന്നത്. 40 കിലോമീറ്ററിനടുത്ത് ദൂരം ഉണ്ടെന്നും പറയുന്നു. ഇപ്പം മഴയുള്ള സമയമാണ്. അപ്പോൾ പോയി നോക്കാം. ഇവിടുന്ന് ലൈം കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഉപ്പ് സോഡ വേണ്ട, ഇത് മതി. അത്ര സോഡ ഉണ്ടോ? അല്ല, അതല്ല, ഇത് കുറേ ഉണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റൊക്കെയാണ്. നല്ല സുഖമുണ്ട്, അടിപൊളി സീറ്റാണ്. സ്പേസും ഉണ്ട്. ഉറങ്ങിയിരിക്കുന്നവരോട് ചോദിക്കാൻ നിൽക്കുന്നില്ല. നമ്മുടെ മറ്റേ വണ്ടിനേക്കാളും കൊള്ളാല്ലേ. താഴോട്ട് ഇറങ്ങി പോയ അല്ലടാ. പാറ എടുക്കാം ഇവിടെ. തിരിച്ചു വന്ന ഈ വഴിയാണോ? വേറെ വഴിയാ. ഒന്നും ശരിക്കും ഒന്നുമില്ല. ഒരു ആട്, പാത്തുമ്മയുടെ ആട്. അതേ, വേറെ വണ്ടി പോകണ്ടല്ലോ. അടിപൊളി അടിപൊളി. വാവ്, പൊളി സാർ, പൊളി. ഇതാണ് കോട്ടമല. കോട്ടമല പൊളി പൊളി. എന്താ രസം. ഇവിടെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടേക്കുവാണോ? ഇവിടെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടേക്കുവാണോ? ഈ ഇത് ഇങ്ങനെ റെഡിയാക്കി. ഒരു രക്ഷയില്ല കേട്ടോ. കിഡിലും വ്യൂ, കിഡിലും വ്യൂ. കൊള്ളാലേ ഈ സ്ഥലം. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി, വെരി നൈസ്, നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഈ മലനിരയുടെ പച്ചപ്പ് കാണാനുണ്ടല്ലോ, ഒരു രക്ഷയില്ല. കിട്ടിലും ഭംഗിയാ. നമ്മള് എന്താ പറയാ, വരച്ചു വെച്ചേക്കുന്ന പോലെ ഒരു നല്ല ഭംഗിയാ കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാ. വൃശ്ചികച്ചന്ദ്രനെ പോലത്തെ മഴ തുടലും അതിന്റെ കൂട്ടത്തിൽ ഒരു കാറ്റ്, തണുത്ത കാറ്റ് അടിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആടി സക്കെ. അതെന്താ പ്രത്യേക വൈബാണ്. നമ്മുടെ ജോൺസൺ മാഷും മഴയും കട്ടൻ ചായയും പോലെ, അതുപോലത്തെ ഒരു സംഭവം അല്ലേ? ആദ്യമൊക്കെ വരുന്നവർക്ക് ഭയങ്കര അനുഭവമായിരിക്കും. അയ്യോ, എന്താ സംഭവം ഒന്നും കൂടെ പറഞ്ഞേ. വൃശ്ചിക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമാണ്. നമ്മുടെ ഈ വൃശ്ചികച്ചന്ദ്രൻ പോലുള്ള ചെറിയ ചാറ്റൻ മഴയും അതിന്റെ കൂട്ടത്തില് നല്ല തണുത്ത കാറ്റും അടിച്ചിട്ടൊരു നിപ്പുണ്ട്. മുട്ടക്കുന്നിലേക്കൊക്കെ നോക്കി, വേറെ ലെവലാണ്. അത് വേറെ ലോകത്താണ്. കിട്ടില്ല സാധനം, കിട്ടില്ല സാധനം. ഈ പറഞ്ഞ സംഭവം തന്നെ എനിക്കും അത് തന്നെയാണ് തോന്നുന്നത് കേട്ടോ.
എന്താണ് പേര്? അപ്പൊ കോട്ടമല വ്യൂ പോയിന്റ് നമ്മളെ ആദ്യത്തെ ഇതിനകത്തുള്ള ആദ്യത്തെ സ്ഥലം കോട്ടമല വ്യൂ പോയിന്റ് ആണ്. അത് എങ്ങനെയുണ്ട്? പൊളിയല്ലേ? രക്ഷയില്ലാട്ടോ, കിട്ടില്ല സാധനം. ഇവിടെ ഒരാളുണ്ട് കണ്ടോ. ബൈ ബൈ. ഓ, ഇതിലാ നോക്കുന്നേ. അമ്മ കൊണ്ടോക്കോ. എത്രയാ? അപ്പൊ നമ്മളവിടെ പാസ് എടുക്കണം കേട്ടോ. ഈ നമ്മുടെ ഈ പറഞ്ഞ അമ്പലമേട്, അമ്പലമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയാൽ അവിടെ മൊത്തത്തിൽ അല്ലേ? ഓഫ് റോഡ് മൊത്തത്തില് കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാൻ. അപ്പൊ അതിന് മൊത്തത്തിലുള്ള ഒരു പാസ് 150 രൂപ. ഇവിടെ കോൺക്രീറ്റ് ഉണ്ടല്ലേ, ഇത് കുർബാന. ഇവിടെ വണ്ടി പറയണ്ടല്ലോ. അതുവരെ മല കാണുന്നില്ല, മഞ്ഞ നിൽക്കുന്ന മല കാണാം. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ. ാണ് അമ്പലമേട്. അമ്പലമേട് ഉണ്ട് കേട്ടോ എറണാകുളത്ത്. ആ അമ്പലമേടല്ല, ഇത് ഇടുക്കിയിലെ അമ്പലമേട്. ഏതാ ഇടുക്കി ഡാമോ? പാട്ട് പാട്ട്. സ്ഥലം ആ പാറ കാണുന്നേ? ഏത്? ആ അങ്ങ് ആ പാറ കാണുന്നേ, ആ മഞ്ഞ നിക്കുന്നല്ലേ. അതെ, നമ്മള് കാൽവരി മൗണ്ടിന്റെ ഓപ്പോസിറ്റ്. ആ പുഴയുടെ അപ്പുറത്ത് അല്ലേ? പുഴയല്ല, ഡാമിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. സെറ്റ് കാഴ്ച. ഇല്ലിക്കക്കല്ലിന്റെ ഒക്കെ ഒരു വ്യൂ പോലെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ എന്താ തോന്നേ? ഇവിടെ വന്നപ്പോ എന്താ തോന്നേ? ഇവിടെ വന്നപ്പം അത് തന്നെയാണോ തോന്നേ? എന്താ പറയാ, പറട്ടെ പറട്ടെ. അത് വരുമ്പോ എന്നെ വിളിയേ, കിട്ടില്ല സാധനമൊക്കെ വരും. നേരത്തെ കേട്ടില്ലേ അതുപോലെ. ഇത് കൊള്ളാം കേട്ടോ, നല്ല അടിപൊളി സ്ഥലം. അങ്ങനെ അമ്പലമേട്, അമ്പലമേടും കൊള്ളാം കേട്ടോ, രക്ഷയില്ല, അടിപൊളി സ്ഥലമാ. ഇനിയിപ്പോ അടുത്തെങ്ങോട്ടാനം? ആ അഞ്ചുരുളി പോലത്തെയാവും. കപ്പക്കാനം, കപ്പക്കാനം അങ്ങോട്ടുള്ള യാത്ര. റിവർ ക്രോസിംഗ്. കപ്പക്കാനം റിവർ ക്രോസിംഗ് ആട്ടോ ഇത്. ഭയങ്കര ഭയങ്കര ഒഴുക്കാ ഇത് കണ്ടോ. ഭീമാ
അടിപൊളി അടിപൊളി വൈപ്പാ. നമുക്ക് വാഗമണ്ണിൽ ഇങ്ങനെ ഒരു സ്പോട്ട് ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇത് അടിപൊളി കപ്പക്കാനം വാട്ടർഫോൾസിലേക്കുള്ള നടവഴി ആട്ടോ ഇത്. അടിപൊളി അടിപൊളി സെറ്റപ്പാട്ടോ. വാഗമണ്ണ് വന്നാല് നമ്മളത് ഇവിടെ ഒന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തതാ. വെള്ളം വീഴുന്നുണ്ടോ? അടിപൊളി ഈ രണ്ട് സൈഡിൽ നിന്നും വെള്ളം കുത്തി ഒലിച്ച് വരുന്നുണ്ട്. അതിനകത്തത് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ഉണ്ടല്ലോ നമ്മുടെ അഞ്ചുരുളി ആ ഗുഹ പോലെ, ഗുഹയ്ക്കകത്തുനിന്ന് വരുന്ന പോലെയാണ് വെള്ളം വരുന്നത്. അത് ശരിക്കും മഴയില്ലാത്ത ചെറിയ മഴയുള്ള സമയമാണെങ്കിൽ നമുക്ക് അങ്ങ് ഇറങ്ങി നിൽക്കാൻ പറ്റും. ഒരു കിടിലർ സ്പോട്ടാട്ടോ. അപ്പം ഇത്രയും നേരം വന്നതിൽ കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ഇപ്പുറത്തെ ആ ചെറിയ ഗുഹയില്ലേ, അതൊക്കെ കൊള്ളാം. അടിപൊളി ലാസ്റ്റ് ഒരു സ്പോട്ടും കൂടെ ഉള്ളൂ, സൂയിസൈഡ് പോയിന്റ്. അവിടെ തീരുമാനം എന്തെങ്കിലും എടുക്കാണെങ്കിൽ ഇപ്പൊ എടുക്കണം. അപ്പൊ ആ ഒരു ലൊക്കേഷൻ, ആ ഒരു സ്ഥലം കൂടെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ഒന്നൊന്നര വളമായി പോയി. അടിപൊളി അമ്പോ പൊളിയാട്ടോ. അങ്ങനെ സൂയിസൈഡ് പോയിന്റിലെത്തി. അപ്പൊ ഈ ട്രിപ്പില് അഞ്ചാമത്തെയും ലാസ്റ്റ് സ്ഥലമാണ്, അഞ്ചാമത്തതും അവസാനത്തതുമായിട്ടുള്ള സ്ഥലമാണ്. ഒരു സ്ഥലവും നമ്മളെ നിരാശപ്പെടുത്തിയില്ല എന്നുള്ളതാണ് അല്ലേ കോമ? കിടിലം കിടിലം ഒരു രക്ഷയില്ല. നമ്മൾ കേട്ടിട്ടുണ്ട് സൂയിസൈഡ് പോയിന്റ്, പക്ഷേ ഇത് കിടിലമായിപ്പോയി. കിടിലം ഇവിടെ വന്ന് ശോഭ ഇവിടെ വന്ന് നിന്നിടാ, നീ ഇവിടെ ഒന്ന് നോക്കി, അവിടെ നിന്ന് തന്നെ നിനക്ക് താഴെ വീണ് കിടക്കും. ഇങ്ങനെ നോക്കിയിരിക്കും വേണ്ടല്ലോ. കോട വരും പോവും, കോട വരും പോവും, അങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ? അയ്യോ രക്ഷയില്ല, കോട ഇങ്ങനെ ഒഴുകി നീങ്ങോ. കിട്ടിലും കിട്ടിലും. ഇതിനു മുമ്പ് മറ്റേ നമ്മുടെ ഈഗിൾ വ്യൂ പോയിന്റ്, പക്ഷെ അവിടെ നമുക്ക് ഇത്രയും ഒരു ഇത് കിട്ടില്ല, ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടില്ല. ഇതൊരു രക്ഷയില്ല. അയ്യോ ദേ കൊച്ചുമായിട്ട് പോകുന്നു. അപ്പൊ ഈ നമ്മൾ ഈ അഞ്ചാമത്തെ സ്ഥലത്തായി വന്നത് അല്ലേ? അഞ്ചാമത്തെ. ഇതൊരു രക്ഷയില്ല, കില്ലറാണ് ഈ സ്ഥലം. ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. ഞങ്ങള് ഇപ്പൊ ഇന്നലെ മൂന്നാർ അല്ല, ഇന്നലെ വാഗമണ്ണ് വന്നതാ, പക്ഷെ ഇതുപോലൊരു ക്ലൈമറ്റ് ഇപ്പോഴാട്ടോ കിട്ടുന്നേ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമാണ്. അപ്പൊ നിങ്ങൾ ഈ അഞ്ചടുത്തും പോയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ സൂയിസൈഡ് പോയിന്റ് വരെ ഒന്ന് വരണം. പൊളിയാ പൊളിയാ, ഒന്നും ഒന്നും കളയാനില്ല. ഇവിടെ വരുന്ന പൈസ വർത്താണ്. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം. ശരിക്കും നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞതാ. അതെ അതെ അതെ, ഇത് വേണ്ടാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരാൻ. ഞാനായോ? അപ്പൊ നമ്മളല്ലേ എടുത്ത്. എനിക്ക് വണ്ടി പേടിക്കുന്നു. അപ്പൊ ഇവിടുന്ന് ഞങ്ങള് പോവാട്ടോ. പോവാൻ മനസ്സ് തീരെ മനസ്സ് വരുന്നില്ല, പക്ഷേ പോണല്ലോ. ഒരു രക്ഷയില്ല. ഇതുവരെ വന്നതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്.
അപ്പൊ ഇനിയിപ്പോ സമയം രണ്ടരയായി, രണ്ടരയല്ല അയ്യോ മൂന്നു മണിയായി. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഈ സ്ഥലത്തിന്റെ ഭംഗി ആസ്വദിച്ച് കഴിക്കുമ്പോ ഫുഡൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ചേട്ടാ, നമ്മുടെ ചേട്ടന്റെ കൂടെ വന്നത് വെറുതെ ആയില്ല, ഇതൊരു രക്ഷയില്ല കേട്ടോ, പൊളി സ്ഥല. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഈ അഞ്ച് സ്പോട്ടിലും വരാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സൂയിസൈഡ് പോയിന്റിലെങ്കിലും ഒന്ന് വന്നാ പൊളിക്കും. ഫുള്ള് മാറി കണ്ടോ, ഇങ്ങനെയായി, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. ഫുള്ള് കവറായി കോട, ആകാശവും ഇത് കണ്ടോ, ആകാശം പോലെ തന്നെ കിടക്കുക ഇവിടെ കോട മൂടിയിട്ട്. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും ക്ലിയർ ആവും. ഇതാണ് ഇവിടുത്തെ ഒരു വൈബ്. ചാ പൊന്നെ, ഇത് മാരക സീനാട്ടോ, രക്ഷയില്ലാത്തൊരു കാഴ്ചയാണ്. കിട്ടില്ല കിട്ടില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങളെ കൊണ്ടുപോയി സ്ഥലങ്ങളൊക്കെ കാണിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം അജിച്ചാറിൻ്റെ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ട്രിപ്പൊക്കെ പുള്ളി അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഇതും സേഫാണ് അല്ലേ, വേറെ ഒരുപാടുണ്ട്, വാട്ടർഫോൾസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പോകാൻ നമുക്ക് ക്യാമറ അലൗഡ് അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്പർ സേവ് ചെയ്ത് വെച്ചോ, ഇവിടെ വരുവാണെങ്കിൽ വിളിച്ചോ, നല്ല നൈസ് ആളാണ്. അപ്പോൾ ശരി, താങ്ക് യു ചേട്ടാ. ഇവനെ കൊണ്ടുപോകണോ, ഇവനെ കൊണ്ടുപോകണോ? അപ്പൊ ഞങ്ങളെ അരുണിനെ കൊണ്ടുപോകാനായിട്ട് വേറെ ടീം വന്നിട്ടുണ്ട് കേട്ടോ. അവൻ ഇനി വേറെ വഴി പോവാ. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ അഞ്ച് സ്ഥലങ്ങളും നല്ല നൈസ് സ്ഥലങ്ങളായിരുന്നു. ലാസ്റ്റ് പോയ സൂയിസൈഡ് പോയിന്റ് ഒരു രക്ഷയില്ലായിരുന്നു അല്ലേ, എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ ടൂർ സ്ഥലമായിരുന്നു. അപ്പൊ നിങ്ങൾ വേറെ എങ്ങും പോയില്ല, വീണ്ടും പറയാം, വേറെ എങ്ങും പോയില്ലെങ്കിൽ അത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.